നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നുറങ്ങാറുള്ളത്. 26-കാരന്റെ മറുപടി കേട്ട് പോലീസ് ഒന്ന് ഞെട്ടി. ഇത് കേട്ടാൽ ആരായാലും ഞെട്ടും. ഞെട്ടാൻ മാത്രം എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? കാമുകിയെ കെട്ടിപ്പിടിച്ചോ കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ചോ ഉറങ്ങുന്ന കാര്യമല്ല ഈ യുവാവ് പറയുന്നത്. 800 വർഷം പഴക്കമുള്ള മമ്മിയെ കെട്ടിപ്പിടിച്ചാണ് മൂപ്പരുടെ ഉറക്കം. അവൾ എന്റെ ആത്മീയ പ്രണയിനിയെന്നാണ് ജൂലിയോ സീസർ ബെർമെജോ പറയുന്നത്. അവൾക്ക് ഞാൻ പേരിട്ടു ജുവാനിറ്റ. ഇതൊക്കെ കേട്ട് കിളി പോയി പോലീസ് നിൽക്കുകയായിരുന്നു. യുവാവിനെ പോലീസ് പൊക്കി. 26-കാരന്റെ ബാഗിൽ നിന്നാണ് മമ്മിയെ കണ്ടെടുത്തത്. വീട്ടിൽ ജുവാനിറ്റ എനിക്കൊപ്പം മുറിയിലായിരുന്നു. എന്റെ കൂടെയാണ് അവൾ ഉറങ്ങാറ്. ഞാൻ അവളെ ശുശ്രൂഷിക്കും. 26-കാരനായ ബെർമെജോ പറയുകയാണ്. പെറുവിലാണ് സംഭവം. 100 വർഷങ്ങൾ പ്രായമുള്ള മമ്മിയെ പോലീസ് കണ്ടെത്തുന്നത് ഫുഡ് ഡെലിവറി ബോയിയായി ജോലി ചെയ്യുന്ന ജൂലിയോ സീസർ ബെർമെജോയുടെ ബാഗിൽ നിന്നാണ്. കഴിഞ്ഞ 3 ദശാബ്ദമായി തന്റെ വീട്ടിൽ മമ്മിയുണ്ടെന്നാണ് യുവാവ് പറയുന്നത്. അച്ഛനാണ് മമ്മിയെ വാങ്ങിയതെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നു. പിന്നാലെ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. താൻ ജുവാനിറ്റ എന്നാണ് മമ്മിയെ വിളിക്കുന്നതെന്നും ആത്മീയ പ്രണയിനിയാണെന്നുമാണ് ബെർമെജോ പറയുന്നത്. ഇത് മമ്മിയാണെന്ന് ഇയാൾ സമ്മതിക്കുന്നതേയില്ല. തന്റെ ആത്മീയ പ്രണയിനി എന്ന പല്ലവിയാണ് ആവർത്തിക്കുന്നത്. കൈവശം വെച്ചിരിക്കുന്നത് മമ്മിയാണെന്ന് യുവാവ് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് പോലീസും വ്യക്തമാക്കുന്നു. ഇത് മമ്മിയാണെന്ന് പലതവണ പോലീസ് ഇയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്റെ ആത്മീയ കാമുകിയാണെന്ന വാദത്തിൽ ഇയാൾ ഉറച്ചു നിൽക്കുകയാണ്. കുറെയേറെ വർഷങ്ങളായി തന്റെ വീട്ടിലാണ് ജുവാനിറ്റ ഉള്ളതെന്നും ഒരു കട്ടിലിൽ ഒരുമിച്ചാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നതുമെന്നാണ് ഇയാൾ പറയുന്നത്. ഏകദേശം 30 വർഷം മുൻപാണ് മമ്മി തന്റെ വീട്ടിലേക്ക് എത്തുന്നതെന്നും ഇയാൾ പറഞ്ഞു. അന്നുമുതൽ മമ്മി തന്റെ കൂടെയാണെന്നും ഈ യുവാവ് വാദിക്കുന്നു. മമ്മിയെക്കുറിച്ച് യുവാവ് സംസാരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. എന്നാൽ പെറു തലസ്ഥാനമായ ലിമയുടെ 1300 കിലോമീറ്റർ തെക്ക് കിഴക്കായി പുനോയിൽ പ്രീ ഹിസ്പാനിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 45-കാരന്റെ മമ്മിയാണിതെന്നാണ് സാംസ്കാരിക മന്ത്രാലയം പറയുന്നത്. ഇത് ജുവാനിറ്റയല്ല, ജുവാനാണ് മന്ത്രാലയ വക്താവ് പറഞ്ഞു. മമ്മിയുടെ ജനനേന്ദ്രിയം ബാൻഡേജിനാൽ മറച്ചതിനാലാണ് പെൺ ശരീരമാണെന്ന് ഇയാൾ തെറ്റിദ്ധരിച്ചത്. യുവാവിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം മമ്മിയെ പെറു സാംസ്കാരിക മന്ത്രാലയം ഏറ്റെടുത്തു. നഗരത്തിലെ ഒരു പാർക്കിൽ ശനിയാഴ്ച പോലീസ് നടത്തിയ പെട്രോളിങ്ങിനിടെയാണ് ബെർമെജോയുടെ ഡെലിവറി ബാഗ് പരിശോധിച്ചതും മമ്മി പിടിയിലായതും. മമ്മിയെ വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന പോലീസിന്റെ ആരോപണം യുവാവ് നിഷേധിച്ചു. ചരിത്രാന്വേഷികൾക്കും പുരാവസ്തു ഗവേഷകർക്കും ഏറെ പ്രിയങ്കരമായ പ്രദേശമാണ് ഫോസിലുകളാൽ സമ്പന്നമായ പെറുവിന്റെ പല ഭാഗങ്ങളും. മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ മൃതദേഹങ്ങൾ സ്വാഭാവികമായോ മനഃപൂർവമായോ സംസ്കരിക്കുന്നതാണ് മമ്മികൾ.